നമസ്കാരം. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലെത്തിയ ശ്രീരാമന് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം നിർദ്ദേശിക്കുന്നത് വാൽമീകി മഹർഷി തന്നെയാണ്. ചിത്രകൂട പർവ്വതമായിരുന്നു അത്. ഈ കുന്നിൻ്റെ ചുറ്റുമാണ് വേദത്തിൽ പരാമർശിക്കുന്ന മന്ദാകിനി നദി ഒഴുകുന്നത്. അത്രി മഹർഷിയെപ്പോലുള്ള മഹർഷിമാർ ഇവിടെ തപസ്സനുഷ്ഠിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീരാമ സീതാ ലക്ഷ്മണന്മാർ ചിത്രകൂട പർവ്വതത്തിലെത്തി. താമസിക്കുവാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തി പർണശാല നിർമ്മിക്കണം. അതാണ് അടുത്ത ഉദ്ദേശം. താമസിക്കാനായി പറ്റിയ ഒരു സ്ഥലം തിരഞ്ഞെടുക്കൂ എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് നിർദ്ദേശിച്ചു. ഇത് കേട്ടയുടനെ ദുഃഖാർത്ഥനായിട്ടുള്ള ലക്ഷ്മണൻ ശ്രീരാമൻ്റെ കാൽക്കൽ വീണു. അങ്ങ് എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ടാണോ എന്നോട് ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ അങ്ങ് നിർദ്ദേശിക്കുന്നത്? എനിക്ക് ഇഷ്ടാനിഷ്ടങ്ങളില്ല എന്ന് അങ്ങേക്ക് അറിയില്ലേ? അങ്ങ് എന്താണോ നിർദ്ദേശിക്കുന്നത് അതാണ് എൻ്റെ അഭിപ്രായം. എവിടെയാണ് പർണശാല നിർമ്മിക്കേണ്ടത് എന്ന് അങ്ങ് കൽപ്പിക്കൂ, ഞാനവിടെ പർണശാല നിർമ്മിക്കാം. ലക്ഷ്മണൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന കേട്ട് പർണശാല നിർമ്മിക്കുവാൻ പറ്റിയ ഒരു സ്ഥലം ശ്രീരാമചന്ദ്രസ്വാമി കാണിച്ചു കൊടുത്തു. അങ്ങനെ ലക്ഷ്മണൻ ചിത്രകൂടത്തിൽ രണ്ട് പർണശാലകൾ നിർമ്മിച്ചു. ഒന്ന് ശ്രീരാമനും സീതയ്ക്കും, മറ്റൊന്ന് ലക്ഷ്മണനും. നമുക്ക് ലക്ഷ്മണനെ പറ്റി ഒന്ന് ചിന്തിക്കാം. ശ്രീരാമൻ്റെ കൂടെ കൂടിയതുകൊണ്ട് ലക്ഷ്മണന് എന്താണ് നേട്ടം? ആരുടെ കൂടെ കൂടിയാലാണ് നേട്ടമുണ്ടാവുക എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. അങ്ങനെ നോക്കിയാൽ ശ്രീരാമൻ്റെ കൂടെ കൂടിയാൽ ലക്ഷ്മണന് ലഭിക്കുക കാനനവാസമാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടതോ സൗഭാഗ്യം നിറഞ്ഞ രാജധാനി. എന്നാൽ ശ്രീരാമനെ തിരഞ്ഞെടുക്കാൻ ലക്ഷ്മണന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. കാരണം ജ്യേഷ്ഠനുണ്ടല്ലോ എല്ലായ്പ്പോഴും കൂടെ. ഇതായിരുന്നു ലക്ഷ്മണൻ്റെ ചിന്ത. മാത്രമല്ല, ജ്യേഷ്ഠനെ പിതാവായും ജ്യേഷ്ഠ പത്നിയെ മാതാവായുമാണ് ലക്ഷ്മണൻ എല്ലായ്പ്പോഴും കണക്കാക്കിയിരുന്നത്. അങ്ങനെ ചിത്രകൂട പർവ്വതത്തിൽ കുറേ കാലം അവർ താമസിച്ചു. ആ സമയത്താണ് ശ്രീരാമനെ സന്ദർശിക്കുന്നതിനായി ഭരതൻ എത്തിച്ചേരുന്നത്. പിന്നീടും കുറേ കാലം അവിടെ താമസിച്ചു. എന്നാൽ അയോധ്യാവാസികൾ നിരന്തരം സന്ദർശിച്ച് ശല്യപ്പെടുത്തിയതുകൊണ്ട് അവർ ദണ്ഡകാരുണ്യത്തിലേക്ക് പോകാൻ തീർച്ചയാക്കി. പിന്നീട് അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പഞ്ചവടിയിൽ താമസമാക്കാൻ തീരുമാനിച്ചു. ആ പഞ്ചവടിയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചിട്ടാണ് ദശരഥ മഹാരാജാവിൻ്റെ സുഹൃത്തായിട്ടുള്ള ജടായുവിനെ കാണുന്നത്. ജടായുവിനെ അനുഗ്രഹിച്ച് വീണ്ടും പഞ്ചവടിക്ക് യാത്ര തുടർന്നു. പഞ്ചവടിയുടെ മധ്യത്തിലൂടെ ഒഴുകുന്ന ഗോദാവരിയുടെ വടക്കുവശത്ത് താമസിക്കുവാൻ തീരുമാനിച്ചു. വീണ്ടും ലക്ഷ്മണൻ അവർക്കായി രണ്ട് പർണശാലകൾ നിർമ്മിച്ചു. ഇനിയുള്ള രംഗം മുഴുവൻ പഞ്ചവടിയിലാണ്. അയോധ്യയിലായിരുന്നു രാമായണത്തിൻ്റെ പൂർവ്വ അർത്ഥം മുഴുവൻ, അല്ലെങ്കിൽ പൂർവാർത്ഥ രംഗം മുഴുവൻ അയോധ്യയിലായിരുന്നു എന്ന് പറയാം. ഉത്തരാർത്ഥം മുഴുവൻ പഞ്ചവടിയിലാണ്. അതായത് പൂർവാർത്ഥത്തിൻ്റെ ബീജാവാപം അയോധ്യയിലാണെങ്കിൽ ഉത്തരാർത്ഥത്തിൻ്റെ ബീജാവാപം പഞ്ചവടിയിലാണ്. പൂർവാർത്ഥത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് മന്ധരയാണെങ്കിൽ ഉത്തരാർത്ഥത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ശൂർപ്പണഖയാണ്. പഞ്ചേന്ദ്രിയങ്ങളുമടങ്ങി ചിത്തം ശാന്തമാക്കുന്ന ഒരവസ്ഥ, അതാണ് പഞ്ചവടി. ആധ്യാത്മിക ചിന്തകളിലൂന്നി വളരെ ശാന്തമായ മനസ്സോടുകൂടി ബ്രഹ്മവിദ്യയെ അഭ്യസിച്ചുകൊണ്ട് ശ്രീരാമൻ ശാന്തിയോടെ, എന്നാൽ തൻ്റെ പ്രാരബ്ധങ്ങളെ അനുഭവിച്ചുകൊണ്ട് പഞ്ചവടിയിൽ വാണു എന്നാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാവർക്കും നമസ്കാരം.